രസക്രിയാസ് എല്ലാവർക്കും മൈക്കിൾ സുമൈത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി പൊറോട്ടാസ്. അപ്പോൾ അതിനുള്ള ചേരുവകൾ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 150 ml വാട്ടർ. ദിസ് ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്, നമുക്ക് കുഴച്ച് കഴിയുമ്പോൾ അറിയാം കൂടുതൽ വേണോ കുറവ് വേണോ എന്ന്. പക്ഷേ യൂഷ്വലി ഗോതമ്പ് പൊടിയുടെ ഹാഫ് ആയിരിക്കും വാട്ടർ. അപ്പോൾ നമുക്കിത് കുഴയ്ക്കാം. അതി ഉപ്പിടാം. വെള്ളം കുറച്ച് 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 ഒഴിച്ച് നമ്മൾ കുഴയ്ക്കണം. ലിറ്റിൽ മോ വാട്ടർ. ഞാൻ ഇതിൻ്റെ അകത്ത് എണ്ണയും ഗീയും ഒന്നും ഒഴിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മളിത് നീഡ് ചെയ്യുക. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ടിഫിനിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ ഇതിൻ്റെ പുറത്ത് വെള്ളവും പുരട്ടാറില്ല, എണ്ണയും പുരട്ടാറില്ല. ഇത് ടൈറ്റായിട്ട് അടച്ചൊരു പാത്രത്തിൽ 10 to 15 മിനിറ്റ്സ് വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ലച്ച പൊറോട്ട ഉണ്ടാക്കാം. ലച്ച പൊറോട്ടയ്ക്ക് നമ്മൾ എടുക്കുന്ന ബോൾസ് കുറച്ച് വലുതായിരിക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 30 ml ഗീ. നമ്മൾക്ക് ഗീ സ്പൂണ് കൊണ്ട് വിടാം, കൈ കൊണ്ട് വിടാം. ഞാൻ കൈ കൊണ്ടിടുന്നു, കാരണം കൈ കൊണ്ടിടുമ്പോൾ വളരെ കുറച്ചേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ തൂളുക. ഇനി നമുക്കിതിൻ്റെ ലച്ച ഉണ്ടാക്കാം. അതായത് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് പൊക്കുക, ഒരു മടക്ക്, രണ്ട് മടക്ക്, മൂന്ന് മടക്ക്, നാല് മടക്ക്, 1, 1, 2, 3, 4 മടക്ക്. എന്നിട്ട് നമ്മൾ ഇത് ചെറുതായിട്ടിങ്ങനെ കൈ കൊണ്ടൊന്ന് വലിക്കുക. ഒത്തിരി ഫോഴ്സ് ഉപയോഗിക്കരുത്, ഫോഴ്സ് ഉപയോഗിച്ചാൽ ഇത് പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ, അതായത് ചൂണ്ട് വിരൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കുക. അത് കഴിഞ്ഞ് ഈ ഫിംഗർ എടുത്ത് മാറ്റുക. അത് കഴിഞ്ഞ് അത് ചുറ്റിച്ച് ഇതിൻ്റെ അറ്റഭാഗം ആ ഇൻഡെക്സ് ഫിംഗർ എടുത്ത സ്ഥലത്തേക്ക് വയ്ക്കുക. നമുക്കിതിൻ്റെ പുറകിൽ വേണമെങ്കിൽ പുറകിലും വയ്ക്കാം. ഇനി ഗോതമ്പ് പൊടിയിൽ നമ്മളൊന്ന് മുക്കുന്നു. അത് കഴിഞ്ഞ് റോൾ ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിത് ആ ചൂടായ തവയിലേക്ക് ഇടുന്നു. നിങ്ങൾ കൈകൊണ്ട് എടുക്കരുത്, ഈ പലട്ട ഉപയോഗിച്ച് വേണം നിങ്ങൾ ചെയ്യാനല്ലേ കൈകൊള്ളൂ. രണ്ടു വശവും വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് സ്വല്പം ഗീ അല്ലെങ്കിൽ ഓയിൽ ഇടുക. യു ക്യാൻ സീ ദ ലെച്ചസ് കമ്മിങ് ഔട്ട്. ഇതായിട്ടുണ്ട്.
നിങ്ങളെ സ്പൂൺ ഉപയോഗിക്കണം കൈ ഉപയോഗിക്കരുത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ കൈ കൊള്ളും ഇതിന്റെ ലെച്ചസ് എത്ര പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തോ അത്രയും ലെച്ചസ് ഇതിൽ വരും ഇത് ഇത് ആയിട്ടുണ്ട് ഇത് ഒരു ടിഷ്യൂ വെച്ച് കേസറോളിലേക്ക് ഇടുന്നു ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രയാംഗുലർ ഷേപ്പ് പൊറോട്ട അതിനധികം മാവിന്റെ ആവശ്യമില്ല ഒരു ചെറിയ ബോൾ എടുക്കുക ഇത് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അധിക സമയം എടുക്കില്ല ഇതിന്റെ പുറത്ത് നെയ്യ് പുരട്ടുന്നു എന്നിട്ട് ഞാൻ ഇത് ഇതിന്റെ പുറത്ത് നമ്മൾ ഗോതമ്പ് പൊടി തൂന്നില്ല ഒന്ന് മടക്കുന്നു ഒരു സ്വല്പം നെയ്യ് ഇവിടെ ഇടുന്നു ഒന്നുകൂടെ മടക്കുന്നു നിങ്ങൾ ഒരു വർക്കിംഗ് വുമൺ ആണ് പിള്ളേർക്ക് സ്കൂളിൽ നിങ്ങൾ പൊറോട്ട കൊടുത്തു വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രീവിയസ് ഡേ നിങ്ങൾക്കിത് കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഗോതമ്പൊടി കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഈ വേകാത്ത സ്ഥലം നമ്മൾ തീയുടെ നടുക്കേറ്റ് ആയിട്ട് വെക്കുക ഇതായിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് ഒരു ശകലം ഗീ തൊട്ടാൽ മതി നിങ്ങൾ സ്പൂൺ ഉപയോഗിക്കുക ഇതിനും നമ്മൾ എത്ര മടക്കിയോ അത്രയും പ്ലീറ്റ്സ് വരും ഇതിൻ്റെ പ്ലീറ്റ്സ് അപ്പോൾ നിങ്ങളുടെ രണ്ട് രീതിയിലുള്ള പൊറോട്ടയും തയ്യാർ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സ്റ്റൈലിലുള്ള എഗ് കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ബൈ